السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله. أما بعد، യത്രിബിന്റെ പ്രാന്തപ്രദേശത്തായിരുന്നു ഗിഫാർ ഗോത്രക്കാർ താമസിച്ചിരുന്നത്. സുവൈദ് ബിൻ സാമിത്ത്, ഇയാസ് ബിൻ മുഹാദ് എന്നിവർ മുഖേന യത്രിബിലെത്തിയ പ്രവാചക നിയോഗ വാർത്ത അബൂദറിന്റെ ചുവട്ടിലുമെത്തി. അബൂദറിൽ ഗിഫാരി പറയുന്നു, താൻ പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് മക്കത്ത് ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ എന്റെ സഹോദരനോട് പറഞ്ഞു, നീ പോയി ആ മനുഷ്യനുമായി സംസാരിച്ചു വരൂ, അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ അറിയിക്കൂ. അങ്ങനെ അവൻ മക്കത്ത് പോയി അദ്ദേഹവുമായി കണ്ടു മടങ്ങിവന്നു. ഞാൻ ചോദിച്ചു, നീ എന്ത് വാർത്തയാണ് കൊണ്ടുവന്നത്? സഹോദരൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞു, നീ കൊണ്ടുവന്ന വിവരം തീരെ പോരാ. തുടർന്ന് ഒരു വെള്ളപാത്രവും വടിയുമെടുത്ത് ഞാൻ മക്കത്തേക്ക് പുറപ്പെട്ടു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് ആരോടെങ്കിലും ചോദിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടുമില്ല. സംസം വെള്ളം കുടിച്ച് ഞാൻ പള്ളിയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെയിരിക്കാണ് അലി എന്റെ അടുത്ത് കൂടി വന്നത്. അദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം ഒരു പരദേശിയാണല്ലേ? അതെ, ഞാൻ പറഞ്ഞു. അബൂദർ തുടരുന്നു, അദ്ദേഹം വീട്ടിലേക്ക് നടന്നു, ഞാനും കൂടെ നടന്നു. അദ്ദേഹം എന്നോട് ഒന്നും ചോദിക്കുന്നില്ല, ഞാനും അദ്ദേഹത്തോട് ഒന്നും ചോദിക്കുന്നില്ല. നേരം വെളുത്തപ്പോൾ ഞാൻ പള്ളിയിലേക്ക് തന്നെ പോയി. അദ്ദേഹത്തെപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചാലോ? ഞാൻ ആലോചിച്ചു, ആരും അദ്ദേഹത്തെപ്പറ്റി ഇതുവരെയും എന്നോടൊന്നും പറഞ്ഞില്ല. വൈകുന്നേരമായി. അന്നും അലി എന്റെ അരികിലൂടെ വന്നു. അദ്ദേഹം ചോദിച്ചു, ഇയാൾക്കിനിയും വീട് മനസ്സിലാക്കാറായില്ലേ? ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അലി പറഞ്ഞു, എന്റെ കൂടെ വരൂ, എന്താണ് താങ്കളുടെ കാര്യം? താങ്കൾ ഈ നാട്ടിൽ വരാൻ കാരണമെന്താണ്? ഞാൻ പറഞ്ഞു, മറ്റാരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാവാം. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞു. താൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു അത്രേ. അദ്ദേഹവുമായി സംസാരിക്കാൻ ഞാൻ എന്റെ സഹോദരനെ അയച്ചു. അവൻ മടങ്ങിവന്ന് ചില വിവരങ്ങളൊക്കെ പറഞ്ഞു. അതെനിക്ക് സമാധാനം നൽകിയില്ല. അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് കരുതി വന്നതാണ്. അലി പറഞ്ഞു, താങ്കൾ ശരിയായ വഴിയിൽ തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാൻ അവിടേക്കാണ്. ഞാൻ കടക്കുന്നിടത്ത് കടന്നുകൊള്ളണം. താങ്കളുടെ കാര്യത്തിൽ ഭയപ്പെടേണ്ട. ആരെങ്കിലും കണ്ടാൽ ഞാൻ ചെരുപ്പ് ശരിയാക്കാനെന്ന ഭാവേനെ നിൽക്കും. താങ്കൾ നേരെ നടന്നുകൊള്ളണം. അദ്ദേഹം നടന്നു, കൂടെ ഞാനും. അദ്ദേഹം നബിയുടെ അടുക്കൽ പ്രവേശിച്ചു, ഞാനും പ്രവേശിച്ചു. ഞാൻ പറഞ്ഞു, ഇസ്ലാമിനെ പറ്റി എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം പലതും പറഞ്ഞു തന്നു. അവിടെ വച്ച് തന്നെ ഞാൻ മുസ്ലിമായി. അവിടുന്ന് എന്നോട് പറഞ്ഞു, അബൂദർ, താങ്കൾ ഇക്കാര്യം ഗോപ്യമാക്കി വെക്കണം, നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. ഞങ്ങൾ മദീനത്ത് എത്തിയെന്നറിഞ്ഞാൽ ഞങ്ങളെ വന്ന് കാണണം. ഞാൻ പറഞ്ഞു, താങ്കളെ സത്യവുമായി നിയോഗിച്ചവനാണ് സത്യം. ഞാൻ ഇക്കാര്യം അവരുടെ മുമ്പാകെ ആർ തട്ടഹസിക്കും. ഞാൻ പള്ളിയിൽ കുറേശികൾ ഇരിക്കുന്നിടത്ത് ചെന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, കുറേശിക്കൂട്ടമേ, അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണെന്നും ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു. കുറേശികൾ ഒന്നടങ്കം ഇളകി. ഈ മതഭ്രഷ്ടനെ പിടിച്ചുകെട്ടു എന്നാക്രോശിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റു എന്റെ നേർക്കു വന്നു. എന്നെ അടിക്കാൻ തുടങ്ങി. കൊന്നുകളയുന്നുവെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അപ്പോഴേക്കും അബ്ബാസ് അവിടെ വന്നു. അദ്ദേഹം എന്റെ മേൽ വീണുകിടന്നു, അടിതടുത്തു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം. ഗിഫാറുകാരനായ ഒരുത്തനെയാണല്ലോ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചത്. നിങ്ങളുടെ കച്ചവട സ്ഥലവും യാത്രാമാർഗവും ഗിഫാർ ഗോത്രം താമസിക്കുന്നിടമാണല്ലോ. അവരെന്നെ വിട്ടു. പിറ്റേനും അങ്ങനെ സംഭവിച്ചു. പിന്നെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ബുഖാരി. ദൂസ് ഗോത്ര നേതാവായിരുന്ന തുഫൈലുബിന് അമ്രിദ്ദൂസി, ഇദ്ദേഹം ശ്രേഷ്ഠനും ബുദ്ധിമാനും കവിയുമായിരുന്നു. നുബുവത്ത് 11 വർഷം അദ്ദേഹം മക്കത്ത് വന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മക്കാർ അദ്ദേഹത്തെ എതിരേറ്റു. അങ്ങേയറ്റം ആദരിക്കുകയും അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്. അവൻ ഞങ്ങളുടെ സംഘബലത്തെ തകർത്തിരിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ ചിന്ന ഭിന്നമാക്കിയിരിക്കുന്നു. അവന്റെ സംസാരം മാരണശക്തിയുള്ളതാണ്. പിതാവിനും മകനുമിടയിലും സഹോദരന്മാർക്കിടയിലും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും പിളർപ്പുണ്ടാക്കാൻ മാത്രം പോകുന്നതാണ് അവന്റെ സംസാരം. ഞങ്ങൾക്ക് വന്ന ഈ ഒരവസ്ഥ താങ്കൾക്കോ താങ്കളുടെ ജനതക്കോ വന്നു പോകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് താങ്കൾ അവനുമായി സംസാരിക്കുകയോ അവൻ പറയുന്നത് ശ്രവിക്കുകയോ ചെയ്യരുത്. തുഫൈൽ പറയുന്നു,
ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുകയോ അദ്ദേഹം പറയുന്നത് കേൾക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പ് കിട്ടുന്നതുവരെ അവരെന്നെ വിട്ടില്ല. പിറ്റേന്ന് പള്ളിയിൽ പോയപ്പോൾ ഒരു ശീല ചുരുട്ടി എന്റെ ചെവികളിൽ ഞാൻ തിരികെ വച്ചു. അദ്ദേഹം പറയുന്നത് എന്റെ കഥകളിൽ എത്താതിരിക്കാൻ. അന്നങ്ങനെ കഴിഞ്ഞു. അടുത്ത ദിവസം ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ അദ്ദേഹം അതാ അവിടെ നമസ്കരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്നു. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ചിലത് അള്ളാഹു എന്നെ കേൾപ്പിച്ചു. എന്ത് നല്ല സംസാരം! ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാനൊരു ബുദ്ധിയുള്ള കവിയല്ലേ, നല്ലതും തീയതും തിരിച്ചറിയാൻ എനിക്കാവില്ലേ? ഈ മനുഷ്യൻ പറയുന്നത് എന്തിനു കേൾക്കാതിരിക്കണം? അദ്ദേഹം പറയുന്നത് നല്ലതാണെങ്കിൽ സ്വീകരിക്കാമല്ലോ, തീയതാണെങ്കിൽ തിരസ്കരിക്കുകയുമാവാം. തുഫൈൽ തുടരുന്നു. തിരുമേനി വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ഞാൻ കാത്തുനിന്നു. അദ്ദേഹം മടങ്ങിയപ്പോൾ ഞാൻ അവിടുത്തെ പിന്തുടർന്നു. അദ്ദേഹം വീട്ടിൽ കടന്നു, സമ്മതം വാങ്ങി ഞാനും കടന്നു. എന്റെ ആഗമന ഉദ്ദേശം ഞാൻ വെളിപ്പെടുത്തി. കുറേശികൾ എന്നെ ഭയപ്പെടുത്തിയ കാര്യവും ഞാൻ ഉണർത്തി. പിന്നെ ഞാൻ പറഞ്ഞു, താങ്കളുടെ കാര്യം എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഖുർആൻ ഓതിക്കേൾപ്പിച്ചു. കേട്ടുനോക്കുമ്പോൾ അതെത്ര നന്ന്! അതുപോലെയുള്ളത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇത്രയും നീതിപൂർവകമായ കാര്യം ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി എന്തിനു താമസിക്കണം? ഞാൻ മുസ്ലിമായി. സത്യവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തി. ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഞാൻ എന്റെ ജനങ്ങളിൽ അനുസരിക്കപ്പെടുന്നവനാണ്. ഞാൻ അവരിലേക്ക് മടങ്ങുകയാണ്. അവരെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതാണ്. അദ്ദേഹം നാട്ടിലെത്തി. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. പിതാവും ഭാര്യയും മുസ്ലിങ്ങളായി. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ ജനത ഒന്നടങ്കം മുസ്ലിങ്ങളായി. ഗന്ധക് യുദ്ധശേഷം അദ്ദേഹം മദീനയിലെത്തി. നബിയെ സന്ദർശിച്ചു. കൂടെ നാട്ടുകാരായ 70-80 വീട്ടുകാരും. 6 യുവാക്കൾ. നുബുവത്ത് 11 വർഷം. ഹജ്ജ് വേള. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൽഫലങ്ങളുടെ കാലമായിരുന്നു. രാത്രികാലങ്ങളിൽ തിരുമേനി പല സംഘങ്ങളുമായും ഗോത്രങ്ങളുമായും ബന്ധപ്പെട്ടു. ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അങ്ങനെ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം മിനായിലെത്തി. അവിടെ കുറച്ചുപേർ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ സമീപിച്ചു. അവർ യഥരിബുകാരായ 6 യുവാക്കളായിരുന്നു. എല്ലാവരും കസ്റജുകാർ. അസ്അദ് ബിൻ സുറാറത്ത്, ഔഫ് ബിൻ ഹാരിദ്, റാഫി ബിൻ മാലിക്, കുതുബത്ത് ബിൻ ആമിർ, ഉഖുബത്ത് ബിൻ ആമിർ, ജാബിർ ബിൻ അബ്ദുല്ലാഹ്. റസൂൽ അവരുമായി സംസാരിച്ചു. അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, കസ്റജുകാരാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, ജൂതന്മാരുടെ കക്ഷികൾ, സഖ്യകക്ഷികൾ? അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്കിരിക്കാമോ? ഞാൻ അല്പം സംസാരിക്കാം. അവർ സമ്മതിച്ചു. എല്ലാവരും ഇരുന്നു. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് അവരോട് സംസാരിച്ചു. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അവർക്കു മുമ്പിൽ തുറന്നു വച്ചു. ഖുർആൻ ഓതിക്കേൾപ്പിച്ചു. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഒരാൾ പറഞ്ഞു, കൂട്ടുകാരെ, ഏതൊരു നബിയെക്കാട്ടി ജൂതന്മാർ നമ്മെ ഭീഷണിപ്പെടുത്താറുണ്ടോ? ആ നബിയായിരിക്കാം ഇത്. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അവർ നമ്മെ മുൻകടക്കാൻ അനുവദിക്കരുത്. നമുക്ക് അദ്ദേഹത്തിന്റെ ക്ഷണം ഇപ്പോൾ തന്നെ സ്വീകരിക്കാം.